യൂറോ കപ്പിലെ നമ്മുടെ ഫേവറേറ്റ് ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിൽ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇറ്റലി ഗ്രൂപ്പ് എയിലെ ഏറ്റവും മികച്ച ടീമാണ് ഇറ്റലി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ഇറ്റാലിയൻ ടീമിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വിറ്റ്സർലൻഡാണ് ഗ്രൂപ്പ് എയിലെ അടുത്ത ടീം. തുർക്കിയും ഗ്രൂപ്പ് എയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗാരത്ത് ബെയ്ലിൻ്റെ ടീമായ വെയിൽസും ഈ ഗ്രൂപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗ്രൂപ്പ് എ. ഈ ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ ഇറ്റലി ആയിരിക്കും ഇതിലൊന്നാമതെന്ന്. ഗ്രൂപ്പ് ബിയിലാണ് ബെൽജിയം. ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് കെവിൻ ഡി ബ്രൂയ്നെയുടെ ബെൽജിയം. ഡെൻമാർക്കും ഗ്രൂപ്പ് ബിയിൽ തന്നെയാണ്. ഫിൻലാൻഡാണ് ഗ്രൂപ്പ് ബിയിലെ അടുത്ത ടീം. ഈ ടൂർണമെൻറ്റിലെ തന്നെ ദുർബലമായ ടീമാണ് ഫിൻലാൻഡ്. കഴിഞ്ഞ വേൾഡ് കപ്പിന് വേദിയായ റഷ്യയാണ് ഗ്രൂപ്പ് ബിയിലെ അവസാനത്തെ ടീം. ഇതാണ് ഗ്രൂപ്പ് ബി. ബെൽജിയമാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തമായ ടീം. ഗ്രൂപ്പ് സിയിലെ ആദ്യത്തെ ടീമാണ് ഓസ്ട്രിയ. എർലിംഗ് ഹാലൻഡിൻ്റെ നെതർലാൻഡ്സാണ് ഗ്രൂപ്പ് സിയിലെ രണ്ടാമത്തെ ടീം. നോർത്ത് മാസഡോണിയയാണ് ഗ്രൂപ്പ് സിയിലെ മൂന്നാമത്തെ ടീം. ഉക്രൈൻ ആണ് ഗ്രൂപ്പ് സിയിലെ അവസാനത്തെ ടീം. ഇതാണ് ഗ്രൂപ്പ് സി. ക്രൊയേഷ്യയാണ് ഗ്രൂപ്പ് ഡിയിലെ ആദ്യത്തെ ടീം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ് കിരീടം നഷ്ടപ്പെട്ടതിന് പകരം വീട്ടാൻ അവർ ഈ യൂറോ കപ്പ് ഉപയോഗിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ചെക്ക് റിപ്പബ്ലിക്കാണ് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാമത്തെ ടീം. ഹാരി കെയ്ൻ്റെ ഇംഗ്ലണ്ടാണ് ഗ്രൂപ്പ് ഡിയിലെ മൂന്നാമത്തെ ടീം. ശക്തമായ ടീമാണ് ഇംഗ്ലണ്ട്. സ്കോട്ട്ലാൻഡാണ് ഗ്രൂപ്പ് ഡിയിലെ അവസാനത്തെ ടീം. ഇതാണ് ഗ്രൂപ്പ് ഡി. ക്രൊയേഷ്യയും ഇംഗ്ലണ്ടുമാണ് ഗ്രൂപ്പിലെ ശക്തമായ ടീമുകൾ. റോബർട്ട് ലെവൻഡോസ്കിയുടെ ടീമായ പോളണ്ടാണ് ഗ്രൂപ്പ് ഇയിലെ ആദ്യത്തെ ടീം. സ്ലോവാക്കിയ ആണ് ഈ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീം. സെർജിയോ റാമോസിൻ്റെ സ്പെയിനാണ് ഗ്രൂപ്പ് ഇയിലെ മൂന്നാമത്തെ ടീം. സ്ലാറ്റാൻ ഇബ്രാഹിമോവിച്ചിൻ്റെ സ്വീഡനാണ് ഗ്രൂപ്പ് ഇയിലെ അവസാനത്തെ ടീം. ഇതാണ് ഗ്രൂപ്പ് ഇ. സ്പെയിനാണ് ഈ ഗ്രൂപ്പിലെ ശക്തമായ ടീം. ഫ്രാൻസാണ് ഗ്രൂപ്പ് എഫിലെ ആദ്യത്തെ ടീം. വേൾഡ് കപ്പിൽ ചെയ്തത് യൂറോ കപ്പിൽ ആവർത്തിക്കാൻ മാത്രമല്ല, കഴിഞ്ഞ യൂറോ കപ്പിൽ പോർച്ചുഗലിനെതിരെ ഫൈനലിൽ തോറ്റി കിരീടം നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം തീർക്കാനും കൂടിയാണ് ഫ്രഞ്ച് താരങ്ങൾ ഈ സീസണിന് വേണ്ടി ബൂട്ട് കെട്ടുന്നത്. ജർമ്മനി ആണ് ഗ്രൂപ്പ് എഫിലെ രണ്ടാമത്തെ ടീം. ടോണി ക്രൂസിൻ്റെ ടീമാണ് ജർമ്മനി. ഹംഗറിയാണ് ഗ്രൂപ്പ് എഫിലെ മൂന്നാമത്തെ ടീം. ഹംഗറി ഒരു ദുർബല ടീമാണെന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല. അവസാനത്തെ ഗ്രൂപ്പായ ഗ്രൂപ്പ് എഫിലെ അവസാനത്തെ ടീമാണ് പോർച്ചുഗൽ. കഴിഞ്ഞ സീസണിലെ യൂറോ കപ്പ് കിരീടം ഉയർത്തിയത് പോർച്ചുഗീസ് താരങ്ങളാണ്. ഇപ്രാവശ്യവും പോർച്ചുഗീസ് താരങ്ങൾ തന്നെ അത് ഉയർത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് അവസാനത്തെ ഗ്രൂപ്പായ ഗ്രൂപ്പ് എഫ്. ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗ്രൂപ്പാണ് ഇതെന്ന് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. ഈ ചാനലിൽ കൂടുതൽ കോപ്പ അമേരിക്ക യൂറോ കപ്പ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ആക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.